ഹായ് ഗൈസ്, ഞങ്ങൾ മലമ്പോക്ക് പോണ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ മാമാൻ്റെ കൂടെ ആയിട്ടാണ് പോണ്. പിന്നെ കാവാലേൻ്റെക്കും ഞങ്ങൾ പോകണ്ട കേട്ടോ. അതിൻ്റെ മലമ്പുഴ അടുത്ത് തന്നെയല്ലേ? അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് മയിലിനൊക്കെ കണ്ടു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതിൽ ഇവിടെ ഷാനൊക്കെ ആകെ മരത്തിമൊക്കെ പിടിച്ച് കയറി. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ കഴിയുന്നതും മരത്തുമിങ്ങനെ കൊത്തി പിടിച്ച് കയറാൻ നോക്കി. ഷാനു കയറി പോരുമ്പോഴും പിന്നെയും പിന്നെയും ഒരു സീറ്റും കണ്ടു തന്നെ വരിക കേട്ടോ. അപ്പോൾ കാവാലേണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടെ നിറച്ച് വള്ളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങണക്കൊന്നിട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, ഞങ്ങൾ മാമാൻ്റെ കൂടെ ഞാനും ഷാനും കൂടി ഇതാ നടന്ന് പോവട്ടങ്ങണ്ട്. അവിടെ നിറച്ച് വള്ളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. മാമ അവിടെ നിന്നേക്ക് ഞങ്ങൾ ഉണ്ടല്ലോ അറിയാതെ പോയിട്ടോ. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നല്ല ഭംഗി, നല്ല കാറ്റൊക്കെ ഇട്ട്. അവിടെ പോയാൽ എല്ലാവരും ഒന്ന് പോയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാറ്റാണ്. ഷാനു വലിയ ആളായിട്ട് നടന്നു കൊണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇപ്പുറത്തൊക്കെ വള്ളമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയൊക്കെ. അവിടെ ഷാനു ഇപ്പോൾ ബാക്കിലായിട്ട് ഒത്ത ഷാനുവാണ് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്ത ബാക്കിലാണ് അവന്. അപ്പോൾ ഇവിടെ കേട്ടോ വള്ളമൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ഫുള്ള് വള്ളം ഉണ്ടായിരുന്നില്ല അത്ര. പിന്നെ വള്ളം വന്നത് അത്ര പറഞ്ഞു. അപ്പൊ ഇമ്മമ്മിയും ഞാനും ഷാനും എൻ്റെ മാമിയും കൂടി ആട്ട പോയത്. ഷാനുവിനെ അവിടെ പോയി കയച്ചിട്ടില്ല കേട്ടോ ഉമ്മ. അപ്പോ എൻ്റെ ഒപ്പം വരണം പറഞ്ഞിട്ടോ കരയാണ് അവിടെ. ഇവിടൊക്കെ ഇരിക്കാൻ നല്ല കാറ്റാട്ടോ. അപ്പൊ അവിടെ സുഖമായിട്ടുണ്ട് ഇരുന്നു ഞങ്ങള്. പിന്നെ ചില സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. എവിടേക്ക് പോയാലും ഇങ്ങനെ ഒന്ന് കയറണം മരത്തുമ്മ, ഇങ്ങോട്ടൊരു ഫോട്ടോ എടുക്കണം, നല്ലൊരു സുഖം കിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ മലമ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൂക്കളും ഗാർഡനൊക്കെ ഉണ്ട്. പൂവ് കണ്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൂവ് പൊട്ടിക്കണമൊക്കെ തോന്നി. അപ്പം മാമ ആദ്യം തന്നെ പറഞ്ഞിരുന്നു തൊട്ട അപ്പടി കിട്ടും കേട്ടോ, അതുകൊണ്ട് തൊടാൻ പോയില്ല. പിന്നെ ഞങ്ങൾ തൂക്കുപാലത്തുമ്മ കയറിയിട്ട്. അപ്പോൾ മാമ ഇങ്ങനെ പാലിങ്ങനെ ഇറക്കി തന്നു. നല്ല രസാട്ടോ. ഞാനും ഷാനും കൂടി ഒരു ഭാഗം പിടിച്ച് ഇളക്കി ഊങ്ങാലെല്ലാം ആടണ പോലെ ഇട്ട രസം. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പച്ച കളർ വെള്ളം കേട്ടോ. നമ്മളെ ഷാനു ആസ്വദിച്ചിട്ട് മല കയറിട്ട് നല്ല രസമുണ്ട്. ഞാൻ മാമാനെ പിടിച്ചിരിക്കുന്നു മല കയറാൻ വയ്ക്ക് വലിയ കയറ്റുന്നു കേട്ടോ. എന്നിട്ട് മാമ ഷാനുവിനെ പിടിച്ചിരിക്കുന്നു രാത്രി. അപ്പൊ ഗൈസ്, ഷാനു എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക്. ഞാനും ഞാൻ നോക്കാം. പിന്നെ എവിടെയെങ്കിലും കുറച്ച് നടന്നോന്നൊക്കെ എടുക്കണം. കുട്ടി അപ്പോഴത്തേക്ക് കിടന്നു, മാമ കിടന്നേക്കുന്നോന്ന് ചോദിച്ചു. ഒരു കട്ടിൽ ഫുള്ള് വേണം എനിക്ക് കിടക്കാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഓടിക്കളിച്ചു. വീട്ടിലുള്ളതിനൊക്കെ സ്ഥലം കേട്ടോ ഈ ഇവിടെ മലമ്പുഴയിൽ. പിന്നെ നിറച്ച് സാധനങ്ങൾ കാണാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ മാത്രം കുറച്ച് ആൾക്കാരുള്ളെങ്കിലും ഞങ്ങൾ മാസ്കൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. അവിടെ മാമിയും ചാനും കൂടി ഓടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോയാൽ പോവാണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറാൻ പോകട്ടോ. അതിൻ്റെ മുകളിൽ നിറച്ച് വെള്ളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. മാമൊക്കെ എന്നോട് പറഞ്ഞു അതിൻ്റെ മുകളിൽ നിറച്ച് വെള്ളമാണെന്ന്.
അപ്പോൾ മാമക്ക് ഇങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് ഇത് കാണാൻ ഇമ്മാന്ന് ഷാനുനൊന്നും അയച്ചിട്ട് ആ പൈപ്പുമൊക്കെ എറിഞ്ഞ് കാണാൻ. അവിടെ പിന്നെ കുറച്ച് ഗാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറിനോടുത്തെ നമ്മൾ സ്റ്റെപ്പ് കയറി കഴിയുന്നോടുത്ത ഒരാൾ നീന്നു. നല്ല രസമാണ്, നല്ല കാറ്റും നല്ല തണുപ്പും. കാറ്റിൽ നമുക്കിങ്ങനെ നിൽക്കാം, ഇങ്ങനെ ബാക്കൊക്കെ ഇങ്ങനെ വീഴണ പോലെയായിട്ട് നിൽക്കാം. അത്രയും കാറ്റാണ്, നമ്മൾ താങ്ങും ചിലപ്പോൾ കാറ്റ്. അത്രയും ഞങ്ങളൊക്കെ കളിക്കുന്നു കാറ്റിട്ടും. പിന്നെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറണം കയറിട്ടോ. അവിടെയൊക്കെ നല്ല രസമായിരിക്കും ബോട്ടിലൊക്കെ കയറുമ്പോൾ. അവിടെ നിറച്ച ആൾക്കാർ ബോട്ടിങ്ങിലൊക്കെ പോയിക്കണം കേട്ടോ. ഞങ്ങൾ ഈ സ്ഥാനത്ത് വന്ന് ഇറങ്ങട്ടെ, മറ്റേ ബോട്ടിങ്ങിലൊക്കെ പോകുള്ളൂ. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കാണുന്നു. നല്ല സ്ഥലം കേട്ടോ, നല്ല അടിപൊളി കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. ഷാനു പിന്നെ ഒരു തലക്ക് വന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നോക്കിയിരുന്നു. ഞങ്ങൾ അവന്ന് ഇറങ്ങി, ഞങ്ങൾ അങ്ങോട്ടേ നടന്നു പോവുകയെന്ന് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞൊക്കെ ഞങ്ങൾക്ക് നല്ല രസം തോന്നിയിട്ടോ. മാകെ അവിടെയൊക്കെ നല്ല കളിക്കണ സാധനങ്ങളുണ്ട്, റോപ്പുണ്ട്, പിന്നെ ഇത് ബോട്ടിങ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഒരു കൂട്ടിന് നടത്ത പുലികൾ നിൽക്കണുണ്ട് കേട്ടോ. തേരിക്കൊത്ത പുലികളൊന്നല്ല, പ്രതിമകളാണ്. ഷാന് വിചാരിച്ചിരുന്ന തേരിക്കൊത്താണ് കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ പോകണ്ട കേട്ടോ അങ്ങോട്ടും കൊണ്ടു. കുറച്ച് ഇങ്ങനത്തെ ഇരുട്ടായിട്ടോ. അപ്പോൾ ഇമ്മൊക്കെ മാമൊക്കെ ഏകദേശം ഔട്ട് ഓഫായി. അപ്പോൾ അന്നുമാമിൻ്റെ മടിയിൽ ഷാനു ഇരുന്നു, ഉമ്മമാൻ്റെ മടിയിൽ കുഞ്ഞമ്മാമ കിടന്നു. അപ്പോൾ രാത്രിയായൊക്കെ ഞങ്ങൾ എന്താ വിചാരിച്ചിട്ട് അവിടെ സാധനങ്പോൾ ആ തലക്കൊക്കെ പോകണം. അപ്പോൾ ഞങ്ങൾ ഒന്നിലും കയറിയില്ല കേട്ടോ. ബോട്ടിങ് നിർത്തും ചെയ്തു. 7 മണി 6 മണി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളു ബോട്ടിങ്. പിന്നെ അവിടെ മുതലിനെ കണ്ടു. അതിൻ്റെ നിറച്ച് കളീന് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുക, കസാലിൻ്റെ പോലെ ഇരിക്കുക, അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക. പിന്നെ മാമ കുറേ ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ നടത്തിയിട്ട് അങ്ങനെ നല്ല രസമാണ്. മാമ അതിൻ്റെ ഓട്ടിലൊക്കെ ഇരുന്നിട്ടോ. ആ പല്ല് നല്ല കുത്തിട്ടോ, നല്ല കുത്തണ പല്ലാണ്. പിന്നെ ഞങ്ങളതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടോ. പിന്നെ നൈറ്റായിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ പോയാൽ പിന്നെയുള്ള സംഭവങ്ങളെല്ലോ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ ഒരു ഐസ്ക്രീമോ ചായയൊക്കെ കുടിക്കൽ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഓടി കളിച്ചിട്ടോ. പിന്നെ ഐസ്ക്രീം കഴിച്ചാൽ അവിടെ പിന്നെ ഉമ്മക്ക് ഒരു 20 രൂപ നിന്നു. അത് ഞാൻ മാക്കാനെ കൊടുത്തു. മാമക്ക് 2 ഐസ്ക്രീം വാങ്ങിത്തന്നു. പിന്നെ ഞങ്ങൾ കുറേ മുട്ടായി തിന്നു. പിന്നെ കോഫിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോഫി ഞങ്ങൾ കുടിച്ചു. ഞങ്ങൾ പോവാണ്, പോരാണുണ്ട്. പിന്നെ അവിടെ കളിക്കണത് കണ്ടൊക്കെ ഷാനുവിന് പിന്നെ പറയണ്ടല്ലോ, ഷാനു ഒരു ബൈക്കും നിൽക്കൊരു ബബിൾ ഊതണവും വാങ്ങിത്തന്നു മാമ. നല്ല രസം കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, അതാണിത്. അപ്പോൾ ഷാനുവൊക്കെ ഭയങ്കരമൊക്കെ എടുത്താണ് മരത്തുമ്മ കയറാണ്. ഭയങ്കര സുഖം കേട്ടോ. പിന്നെ അങ്ങനെ ഉരുത്തി വരുമ്പോൾ നട കയറുന്നുള്ളൂ. ഒക്കെ പാൻറ്റിലൊക്കെ ചളിയായിട്ട് ഇമ്മ ചീത്തറിഞ്ഞിട്ടും.